നമസ്കാരം എല്ലാവർക്കും ജയാ സർക്കിളിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ഡിഷായിട്ടാണ്. നമുക്കൊരു വട ഉണ്ടാക്കാം, വട എന്ന് പറയാം, അല്ലെങ്കിൽ ബജി ഉണ്ടാക്കാം. ബജി എന്ന് പറയാം. ഞാനതിന് പ്രത്യേകിച്ച് ഒരു പേരൊന്നും ഇട്ടിട്ടില്ല. ഒരു പുതിയ ടേസ്റ്റി ആയിട്ടുള്ളൊരു മെനു ആണ്, പേര് നിങ്ങൾ തന്നെ ഇട്ടോളൂ. അപ്പോൾ നമുക്ക് അതിന് വേണ്ടി വേണ്ടത് ഞാനിവിടെ 2 ഗ്ലാസ് കടലപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആയ വാഴമാണി. ഇത് ഞാനിപ്പോൾ തൊടിയിന്ന് പറിച്ചിട്ട് വന്ന കാര്യം അങ്ങനെ മണ്ണൊക്കെയാണ്. അപ്പോൾ ഇതിനൊക്കെ ഒന്ന് നമുക്ക് മോൾ ഭാഗത്തെ തോടൊക്കെ എടുത്തു കളഞ്ഞ് ഉള്ളിലത്തെ അത് മാത്രമേ നമുക്ക് വേണ്ടൂ. അപ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ കടലപ്പരിപ്പിൻ്റെ നമ്മുടെ വട ഉണ്ടാക്കുമല്ലോ, അപ്പോൾ ഏകദേശം ആ ഒരു സ്റ്റൈൽ ഇത്തിരി വ്യത്യസ്തമായിട്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇതിനെ ഒന്ന് ക്ലീനൊക്കെ ചെയ്ത് ഞാൻ ഉള്ളിലത്തെ മാത്രം എടുത്തിട്ട് കാണിച്ചു തരാം എങ്ങനെ നമ്മൾ ഗ്രൈൻഡ് ചെയ്യണമെന്ന്. ഇനി നമുക്ക് നമ്മുടെ ഈ ബജി അല്ലെങ്കിൽ ഈ വട ഉണ്ടാക്കാൻ വേണ്ട സാമഗ്രികൾ, നമുക്ക് വേണ്ടത് ചെറിയ ഉള്ളി. ചെറിയ ഉള്ളിയാണ് കുറച്ചും കൂടി ടേസ്റ്റ്. ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ നമുക്ക് വലിയ ഉള്ളി എടുക്കാം. അപ്പോൾ ചെറിയ ഉള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു 10-15 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക്, ഒരു 2 വലിയ ഇഞ്ചി, പിന്നെ കറുവപ്പില. പിന്നെ നമുക്ക് മസാല ആയിട്ട് വേണ്ടത് ജീരകം, പെരിഞ്ചീരകം, ഒരു 1/2 ടീസ്പൂൺ പെപ്പറ്, 1 ടീസ്പൂൺ നമ്മുടെ ചില്ലി പൗഡർ, പിന്നെ ഒരു നുള്ള് മഞ്ഞൾ. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് ഇട്ടിട്ട് അരക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ സാധാരണ പരിപ്പ് വടക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ തെരുതരാന്നല്ലേ അരക്കുക. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഫുൾ പേസ്റ്റ് ആയിട്ട് അരക്കരുത്. അപ്പോൾ ഞാൻ അതൊക്കെ അതിലിടുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ മാണിയെ അങ്ങോട്ട് വൃത്തിയാക്കി കഴിഞ്ഞു. അതിൻ്റെ ഔട്ടർ കവറിങ്സ് എല്ലാം തന്നെ എടുത്തിട്ട് ഇതപ്പോൾ ഇതൊരു കൊച്ച് മാണിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ ഫുള്ളായിട്ട് അതിലേക്ക് യൂസ് ചെയ്യാം. വെറുതെ ഒന്ന് നുറുക്കി, എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് നുറുക്കി നമുക്കതിനെ അങ്ങോട്ട് കടപ്പരിപ്പിൻ്റെ ഒപ്പം അങ്ങോട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിനെ നുറുക്കിയിട്ട് വരാം. അപ്പോൾ ഞാൻ നമ്മുടെ വാഴമാണി ഇവിടെ നുറുക്കി മഞ്ഞ വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് 2 മിനിറ്റ് മഞ്ഞ വെള്ളത്തിൽ കിടക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ കടലപ്പരിപ്പും നമ്മുടെ എല്ലാ മസാലസും, ഞാൻ ആദ്യം കാണിച്ചിരുന്ന മസാലാസ് എല്ലാം തന്നെ നമ്മൾ ഇതിലിട്ടിട്ട് 1-2 പ്രാവശ്യം ഒന്ന് മിക്സിയിലിട്ട് കറക്കുക. അപ്പോൾ അതൊന്ന് ഇതാവുമല്ലോ, ക്രഷാവുമല്ലോ. അത് കഴിഞ്ഞ ശേഷം നമുക്ക് ഈ മാണി അതിലിടാം. കാരണം ആദ്യമേ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അത് അങ്ങനെ എല്ലാം കൂടെ അങ്ങനെ പേസ്റ്റാവും. ഇതും പെട്ടെന്ന് അരയണ സാധനമാണ്. അപ്പം ഞാൻ നമ്മുടെ കടലപ്പരിപ്പും മാത്രം കടലപ്പരിപ്പും മസാലയും കൂടി ഇട്ടാണ് ഇപ്പോൾ ഒന്ന് ക്രഷ് ചെയ്ത്, നന്നായി ക്രഷ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണാമായിരിക്കുമല്ലോ അല്ലേ, നന്നായി ക്രഷ് ചെയ്തിട്ടില്ല. ആ 2 പ്രാവശ്യം ഒന്ന് തിരിപ്പിച്ചിട്ട് കൊണ്ടുവന്നതാണ്. ഇനി നമുക്ക് ഞാൻ വൃത്തിയായി കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഇതിലിട്ടിട്ട് 1-2 പ്രാവശ്യം ഒന്ന് കറക്കിയാൽ മതി. ഒരുപാട് പേസ്റ്റ് ഒന്നും ആക്കണ്ട, ഒന്ന് കറക്കിയാൽ നമുക്ക് വട ആക്കിയിട്ട് ചുടാനില്ലേ. അപ്പം നമുക്ക് ഇതിനൊന്ന് ഇതിലേക്കിട്ടിട്ട് ഞാനൊന്ന് ക്രഷ് ചെയ്തിട്ട് വരാം. അപ്പം നമ്മുടെ അരപ്പൊക്കെ ഇവിടെ റെഡിയാണ്. ഇനി നമ്മൾ ഉപ്പിട്ടിട്ടില്ല, ആവശ്യത്തിന് ഉപ്പൊക്കെ ഇടുക. എന്നിട്ട് കായപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് മുളക് എല്ലാം റെഡിയാണോ നോക്കിയിട്ട്, മുളക് 23 കമ്മിയാണ് തോന്നിച്ചാൽ നിങ്ങൾക്ക് മുളക് പൊടി ഇടാം വേണമെങ്കിൽ. അപ്പോൾ റെഡിയായി. ഇനി നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് വള പോലെ ചുട്ടെടുക്കാം. ഇതിൽ ഞാൻ ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ, അത് പറയാൻ ഞാൻ വിട്ടുപോയതാണ്. ഒട്ടും വെള്ളം ഒഴിക്കാണ്ടാണ് നമ്മൾ അരക്കുന്നത്. പിന്നെ നമുക്ക് എൻ്റെ എണ്ണയൊക്കെ കായാൻ വെച്ചിട്ടുണ്ട്, കാഞ്ഞു. ഇനി ഞാൻ നമുക്കൊരു വടറ ഷേപ്പ് കൊടുത്തിട്ട് എണ്ണയിലിടാം. ഒരു ഭാഗം ആയി വന്നിട്ടുണ്ട്, നമുക്കൊന്ന് അതിനെ മറിച്ചിടാം. ഞാൻ മീഡിയം ലോയിലാണ് എണ്ണ കായാൻ വെച്ചിരിക്കുന്നത്. നമ്മൾ ഗ്യാസ് ഫ്ലെയിം മീഡിയം ലോയിലാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇത് റെഡി ആയിട്ടുണ്ട്, നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇനി അടുത്ത സെക്കൻഡ് ഓണും കൂടി ഇടാം. അപ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ 1-2 പ്രാവശ്യം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ വടാസം റെഡി. ഇതുപോലെ നമുക്ക് മറ്റതൊക്കെ വറുത്ത് പോരാം. നമ്മുടെ വാഴമണി വടയോ വാഴമണി ബജിയോ എന്ത് വേണി നമുക്കിതിനെ വിളിക്കാം അല്ലേ. അടിപൊളിയായിട്ട് റെഡിയാണ്. ഇവിടെ കാണുമ്പോൾ വളരെ ഷേപ്പൊക്കെയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ നോക്കൂ. ഇത് ഹെൽത്തിയാണ്, വളരെ ഹെൽത്തി ആയിട്ടുള്ള വടയാണ്. ഇത് എണ്ണയൊന്നും തീരെ തന്നെ കുടിച്ചിട്ടില്ല, കാണാമല്ലോ, തീരെ എണ്ണ കുടിച്ചിട്ടില്ല. ഉള്ളിലും നല്ല സൂപ്പറാണ്, ടേസ്റ്റും അടിപൊളിയാണ്. ഒന്ന് ഉണ്ടാക്കി നോക്കൂ, അപ്പോൾ അറിയാം. അപ്പോൾ ഇതെല്ലാവരും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അടുത്തുള്ള ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത്. എന്നാലേ ഞാൻ എൻ്റെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുകയുള്ളൂ. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്, മടിക്കരുത്. അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും. അതുവരെ സ്റ്റേ ഹാപ്പി ആൻഡ് സേഫ്.